പ്രിയ കൂട്ടുകാരെ, നാലാം ക്ലാസ്സിലെ മലയാളം മേളിതം എന്ന യൂണിറ്റ് ആറിലെ മലയാളം എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രകൃതി സൗന്ദര്യവും കലാപാരമ്പര്യവും മേളിക്കുന്ന നമ്മുടെ നാട് അനുഗ്രഹീതമാണ്. പിറന്ന മണ്ണിനെ അടുത്തറിയാനുള്ള സാഹചര്യമാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൂട്ടുകാരെ, പേജ് 87 നോക്കൂ. മലയാളത്തിലെ ശ്രദ്ധേയനായ മാപ്പിളപ്പാട്ട് കവിയും ഭാഷാ സമുദ്ധാരണ പ്രവർത്തകനുമായിരുന്ന ടി ഉബൈദിൻ്റെ വിടവാങ്ങൽ എന്ന കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണിവ. മലയാള കവിതയ്ക്ക് പുതിയ ഈണങ്ങൾ സമ്മാനിച്ച അദ്ദേഹം കാസർഗോഡുകാരനാണ്. എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? തെയ്യം, എഴുത്താണി, തുള്ളൽ വേഷം, തെങ്ങോല അല്ലേ? എഴുത്താണിയുടെ ഉപയോഗം എന്താണ്? പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണമാണിത്. തെയ്യം വടക്കൻ മലബാറിലെ ഒരു അനുഷ്ഠാന കലാരൂപം. തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കേരളത്തിൻ്റെ തനതായ കലാരൂപം. തെങ്ങോല കേരളത്തിൻ്റെ വൃക്ഷമായ തെങ്ങിൻ്റെ ഓല. കവിതയൊന്ന് പാടി നോക്കൂ. പൊങ്ങും മോഹന സംസ്കാര പുതുമലരുകൾ വിരിയും മലനാട്ടിൽ, തുഞ്ചൻ തന്നുടെ പൈങ്കിളി പാടും, കുഞ്ചൻ തന്നുടെ നർത്തകിയാടും, സഞ്ചിതരമണീയത കളിയാടും, നെഞ്ചു കുളിർത്തിടുമിളനീർ ചൂടും, പച്ചപ്പന്തലിലണയാൻ തെങ്ങുകൾ മാടി വിളിക്കും മലനാട്ടിൽ. കൂട്ടുകാരെ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഏത് നാടിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? നമ്മുടെ മലയാള നാടിനെ കുറിച്ച് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സംസ്കാരത്തിൻ്റെ പുതുമലരുകൾ വിരിയുന്ന നാടാണ്, എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ജീവിച്ച നാടാണ്, തുള്ളലിൻ്റെ നാടാണ്, ഇളനീരിൻ്റെ നാടാണ്, തെങ്ങുകൾ കൊണ്ട് പച്ചപ്പന്തലിട്ട നാടാണ് എന്നൊക്കെയാണ് കവി പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതുപോലെ മലയാള നാടിൻ്റെ പ്രകൃതി ഭംഗി വർണ്ണിക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് പേജ് 88 നോക്കൂ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ മലയാളം എന്ന കവിതയാണിത്. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. നാം ഇതിനു മുൻപ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. കൂട്ടുകാർക്ക് മനസ്സിലായോ? നമുക്ക് ഈ കവിതയൊന്ന് പാടി നോക്കാം. കൂട്ടുകാരും കൂടെ പാടണം കേട്ടോ. മാൺപിയന്നു വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരതഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി, മേഘങ്ങളാലുടുപ്പിട്ട മലകുന്നുകൾ മേടുകൾ, ആനമാൻ പന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ, തെളിഞ്ഞോളങ്ങൾ തന്മൂളിപ്പാട്ടുമായി പോകുമാറുകൾ, ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ, വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ, പുലാവും പുളിയും മാവും വാഴയും വായിച്ച തോപ്പുകൾ, അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ, പശിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ, നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശനമണിക്കളം, കലോല്ലാസത്തളം വെൽവു കേരളം ഭൂരിമംഗളം. കൂട്ടുകാർക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പലതവണ പാടി നോക്കണം കേട്ടോ. എന്താണ് കവിതയിൽ പറയുന്നത്? മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മലയാള നാട് ഭാരതദേശത്തിൻ്റെ മനോഹരമായ ചിലങ്ക പോലെ ശോഭിക്കുന്നു. അതുപോലെ കാടും മേടും മൃഗങ്ങളും പക്ഷികളും പൊയ്കകളും തോപ്പുകളും പൂന്തോട്ടങ്ങളും പാടങ്ങളും പറമ്പുകളും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രദർശന സ്ഥലമായ കല ഉല്ലസിക്കുന്ന തളവുമായ കേരള നാടിന് മംഗളം ഭവിക്കട്ടെ എന്നാണ് കവി പറയുന്നത്. ഇനി കവിതയിലെ ചില പദങ്ങളുടെ അർത്ഥം നോക്കൂ. ആറ് പുഴ, ഓളം ചെറിയ തിര, കല്ലോലം വലിയ തിര, തണ്ടാർ താമരപ്പൂവ്, തോപ്പ് വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടം, നൈതൽ നെയ്യാമ്പൽ,
പശിമപ്പെട്ട നനവുള്ള പൊയ്ക ചെറുജലാശയം ഭൂവ ഭൂമി മനോരമം ഭംഗിയുള്ളത് മാൺപ് അഴക് മാൺപിയെന്ന അഴകുള്ള മേട് മലമുകൾ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലം മേളിച്ച കൂടിച്ചേർന്ന വാടി തോട്ടം വായിച്ച വർദ്ധിച്ച വിചിത്രം പല നിറം ശാഖി വൃക്ഷം വെൽവു ജയിക്കുന്നു. പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും കവിത പാടി നോക്കണം കേട്ടോ. ഇനി പേജ് 89 കണ്ടെത്താം എന്ന പ്രവർത്തനം നോക്കൂ. മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്? മല കുന്നുകൾ മേടുകൾ എന്നിവയാണ് മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത്. ആറുകൾ പോകുന്നത് എങ്ങനെയെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? തെളിഞ്ഞ ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായിട്ടാണ് ആറുകൾ പോകുന്നത് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? തോപ്പിലെ പ്ലാവ് പുളി മാവ് വാഴ എന്നിവയെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരം ഏതു വരിയിലാണുള്ളതെന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.